ജോമോന്റെ ജവാൻ, രചന സലോമി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മഴയൊന്നും ശമിച്ചപ്പോൾ ഞാൻ പതുക്കെ മലയിറങ്ങി. വീട് നിന്നെടുത്ത് മൺകൂനകൾ മാത്രം. പുതിയതായി മലമുകളിൽ നിന്നൊരു പുഴ ഉത്ഭവിച്ച് ചെളിവെള്ളത്തോടുകൂടി ഒഴുകുന്നു. ഇന്നലെ വരെ ഇവിടെ ഇവിടേക്കായിരുന്നു എൻ്റെ വീട്. വീടെന്ന് പറഞ്ഞാൽ ഞാനും ജോമോനും ജോസഫേണും അന്നാമച്ചിയും മാത്രമുള്ള ഒരു കൊച്ചു സ്വർഗം. ജോസഫേണ് പണ്ടൊരു കള്ള് ഷാപ്പിന് മുമ്പിൽ വെച്ചാണ് എന്നെ കിട്ടിയത്. ഭക്ഷണം കഴിച്ചു തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മയിൽ നിന്ന് അടർത്തി മാറ്റി ചാക്കിൽ കെട്ടി എന്നെയും സഹോദരങ്ങളെയും കള്ള് ഷാപ്പിൻ്റെ മുന്നിൽ ഉപേക്ഷിച്ചതായിരുന്നു. അവിടെയുള്ള ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുമ്പോഴാണ് ഒരു നാൾ ജോസഫേട്ടൻ എന്നെ എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. ജോമോൻ അന്ന് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജോമോൻ കൈകാട്ടി വിളിച്ചെങ്കിലും ഞാൻ ജോസഫേട്ടനോട് പറ്റിച്ചേർന്നെ നിന്നു. ചെറുക്കിനെന്തെങ്കിലും വികൃതി കാണിച്ചാലോ? അവനെന്നെ പതുക്കെടുത്ത് തലയിൽ തലോടി നെഞ്ചോട് ചേർത്തു. പിന്നെ വരാന്തയിലിരുന്ന് എന്നെ മടിയിലേക്ക് വെച്ചു. അവനെന്നെ നന്നായി പിടിച്ചെന്ന് തോന്നു. "അപ്പേ, നമുക്കിവനെ ജവാനെന്ന് പേരിടാം" എന്ന് പറഞ്ഞു. അവന് പോലീസുകാരെയും പട്ടാളക്കാരെയും ഭയങ്കര ഇഷ്ടമാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവനെനിക്ക് അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ച്. പിന്നെ ഞാൻ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ജീവിച്ചു. എനിക്കായി ജോസഫേട്ടൻ ഒരു മരക്കൂട് പണിതെങ്കിലും ജോമോൻ വീട്ടിലുണ്ടാവുന്ന സമയങ്ങളിലെല്ലാം ഞാൻ വരാന്തയിൽ തന്നെ ആയിരുന്നു. അവൻ സ്കൂളിൽ പോകുമ്പോൾ റോഡറ്റം വരെയും ഞാൻ പോകുമായിരുന്നു. തിരിച്ചു വരാനാവുന്ന സമയത്ത് വേലിക്കപ്പുറത്തേക്ക് പോയി നോക്കും. ജോമോൻ്റെ സ്കൂൾ ബസ്സിൻ്റെ ശബ്ദം കേട്ടാൽ സത്യമായിട്ട് എനിക്ക് തുള്ളിച്ചാടാൻ തോന്നും. ബസ് ഇറങ്ങി ജോമോൻ ഓടി വന്നാൽ ആദ്യം എടുക്കുക എന്നെയായിരിക്കും. വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ ജോമോൻ കഴിക്കുന്ന ബണ്ണിൽ നിന്നും കപ്പപ്പുഴുക്കിൽ നിന്നും ഇലയടയിൽ നിന്നുമൊക്കെ ഒരു പങ്ക് എനിക്കുള്ളതായിരുന്നു. ഒഴിവു ദിവസങ്ങളിൽ ഞാനും ജോമോനും അടുത്തുള്ള പുഴയരികിൽ ചൂണ്ടയിടാൻ പോകും. അവൻ ശബ്ദിക്കരുതെന്ന് ചൂണ്ടയിൽ കൈവച്ച് ആംഗ്യം കാണിക്കും. ഞാൻ അനുസരണയോടെ അവനോട് ചേർന്നിരിക്കും. കുഞ്ഞു പരലുകളെ പിടിച്ച് അവൻ കുപ്പിയിലാക്കി കുറേ കാലം വളർത്തു. പിന്നീട് അവ ചത്തു പൊങ്ങുമ്പോൾ തെങ്ങിൻ ചുവട്ടിലേക്ക് ഒഴിച്ചു കളയും. ചില ഒഴിവു ദിവസങ്ങളിൽ ഞാനും ജോമോനും കൂടെ പറമ്പിലൂടെ നടക്കും. പതുങ്ങിയിരുന്ന് ഞാൻ പറവകളെ പേടിപ്പിക്കും. അണ്ണാനെയും മരണയെയും ഓടിച്ചു വിടും. അത് കണ്ട് ജോമോൻ ചിരിക്കും. വേനൽക്കാലത്ത് ജോമോനും അപ്പനും വരാന്തയിലാണ് കിടക്കുക. അവർക്ക് ആവലായി ഞാൻ ആ മുറ്റത്ത് കിടക്കും. വർഷങ്ങൾ കടന്നുപോയി. ജോമോൻ അഞ്ചിലേക്ക് ജയിച്ചു. ഈ വർഷം മുതൽ ജോമോൻ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോമോനെ കൊണ്ടുപോകാനും തിരിച്ചുകൊണ്ടാക്കാനും സ്കൂൾ ബസ് വരില്ല. അവൻ നടന്ന് കവലയിൽ പോയി ബസ് കയറിയാണ് പോവാറ്. തിരിച്ചു വരുന്നു അങ്ങനെ തന്നെ. സ്കൂൾ തുറന്ന് ഒരു മാസം കഴിഞ്ഞു. സന്നം പിന്നെ മഴ പെയ്യുന്നുണ്ട്. ഒരാഴ്ചയായി തുടരുന്ന ശക്തിയായ മഴ എന്നെ ഏറെ ബുദ്ധിമുട്ടിപ്പിച്ചു. എനിക്കായി ഉണ്ടാക്കിയ മരക്കൂട്ടിൽ ഇടക്കിടക്ക് മഴത്തുള്ളികൾ എന്നെ നനയിച്ചുകൊണ്ടിരുന്നു. നിർത്താതെ പെയ്യുന്ന മഴ എന്നിൽ ഭീതി ഉണ്ടാക്കി. മലമുകളിൽ പെയ്യുന്ന മഴ വീടിനടുത്തുകൂടെ കുത്തിവിളിച്ച് പുഴയോട് ചേർന്നൊഴുകി. എനിക്കെന്തോ പന്തികേട് തോന്നി. മരങ്ങളിൽ ആപ്പാർത്തിരുന്ന പക്ഷികൾ കൂടൊഴിഞ്ഞ് പോയിരിക്കുന്നു. ഇടക്കിടക്ക് ചിലച്ചുകൊണ്ട് ഓടി നടക്കുന്ന അണ്ണാന്മാരെയും കാണാനില്ല. രാത്രികളിൽ ഓരിയിടുന്ന കുറുക്കന്മാരുടെ ശബ്ദവും കേൾക്കാനില്ല. മഴ നിർത്താതെ പെയ്യുകയാണ്. മലമുകളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തി പ്രാപിക്കുന്നു. വെള്ളത്തിനൊപ്പം തന്നെ കുത്തിവിളിച്ച് മണ്ണുകളും കല്ലുകളും താഴേക്ക് പതിക്കുന്നുണ്ട്. ജോസഫേട്ടൻ്റെ മാത്രമല്ല, അടുത്ത് കുറേയേറെ വീടുകളുണ്ട്. എല്ലാവരും മഴ മൂലം പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെയാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഉറക്കത്തിലായെന്ന് തോന്നുന്നു. എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഞാൻ കൂട്ടിൽ കിടന്ന് നിർത്താതെ കുരച്ച്. അവസാനം ഉറക്കത്തിന് ശല്യം വന്നു തോന്നിയപ്പോൾ ജോസഫേട്ടൻ പുറത്തിറങ്ങി വന്ന് എൻ്റെ ചെങ്ങല അഴിച്ചു വിട്ടു. ഞാൻ പിന്നെയും ചുറ്റിപ്പറ്റി നിന്ന് വാതിലിലേക്ക് നോക്കി കുറേ നേരം കുരച്ച്. അവസാനം ജോസഫേട്ടന് ദേഷ്യം വന്നേന്ന് തോന്നുന്നു. വരാന്തിൽ കിടന്ന ഒരു ചെരുപ്പിടുത്ത് എനിക്ക് ഏറി വെച്ച് തന്നു. കൂടെ മിണ്ടാതിരിക്കണമെന്നൊരു താക്കീതും. ഞാൻ വീണ്ടും കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന് വീണ്ടും കുരച്ച്. ഇത്തവണ ജോസഫേട്ടന് ശരിക്കും ദേഷ്യം വന്നു. വരാന്തിൽ കിടന്ന മറ്റൊരു ചെരുപ്പിടുത്തിന് എറിയുക മാത്രമല്ല, ഈ പട്ടിക്കുന്നത് എന്തു പറ്റിയെന്ന് പറഞ്ഞ് കുറേ തെറിയും പറഞ്ഞു. കുറേ നേരം കൂടി ചുറ്റിപ്പറ്റിയെന്ന ശേഷം ഞാൻ പതുക്കെ ആ മഴയത്ത് കൂടി നടന്നു നീങ്ങി. മലയടിവാരത്തിലൂടെ കുറച്ചു ദൂരം നടന്ന ശേഷം പതുക്കെ തേയിലക്കാട്ടിലൂടെ മുകളിലേക്ക് കയറി. കാട് പിടിച്ച് കിടക്കുന്ന പൊന്തക്കാടിനുള്ളിലെ മഴ തോരാത്തൊരു സ്ഥലത്ത് അഭയം പ്രാപിച്ചു. കൂറ്റാക്കൂറ്റിരുട്ടും കോരിച്ചൊരിയുന്ന മഴയും, ഇതല്ലാതൊന്നും കാണാനും കേൾക്കാനുമില്ല. പാതി ഉറക്കത്തിലേക്ക് വീണപ്പോഴാണ് ദൂരെ വലിയൊരു ശബ്ദം കേട്ടത്. എവിടെയോ എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. മനുഷ്യരുടെ നിലവിളി കേൾക്കുന്നു. മഴയുടെ ശബ്ദത്തിൽ നിന്നൊന്നും വ്യക്തമല്ല. ഞാൻ പിന്നെയും ചുരുണ്ടുകൂടി. ഉറക്കം വരുന്നില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ച് കിഴക്ക് വെള്ളകയറി നേരിയ പ്രകാശം വരുന്നുണ്ട്. രാവിലെ മഴയ്ക്ക് കുറച്ച് ശമനമുള്ള പോലെ തോന്നി. പതുക്കെ പൊന്തക്കാടിൽ നിന്ന് വെളിയിലേക്ക് വന്നു. കിഴക്കോട്ട് നോക്കി. അവിടെ ഉണ്ടായിരുന്ന തേയിലക്കാട് കാണാനില്ല. ഞാൻ നിൽക്കുന്നതിന് കുറച്ചകലെയായി മരങ്ങൾ കടപുഴകി ഒലിച്ചു പോയിരിക്കുന്നു. കുന്നിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിപ്പോയി. അപ്പോൾ താഴെ താമസിച്ചിരുന്ന മനുഷ്യരും
ഞാൻ പതുക്കെ മലയിറങ്ങി. പുതുതായി ഉത്ഭവിച്ച പുഴക്കരികത്ത് കൂടി പതുക്കെ നടന്നു. ജോസഫിൻ്റെ വീടിനടുത്ത് മൺകൂനകൾ മാത്രം. ഞാൻ കുറേ നേരം അവിടെ നിന്നു. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അല്ലെങ്കിലും മൃഗങ്ങളുടെ കണ്ണീരിന് മനുഷ്യന്മാരുടെ അത്രയും വിലയില്ലല്ലോ. അങ്ങകലെ നിന്ന് രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകൾ വരുന്നതിൻ്റെ ആരവം കേട്ടു. ഇന്നലെ വരെ എന്നോട് നെഞ്ചോട് ചേർത്തിരുന്ന ജോമോനും കുടുംബവും ഇന്ന് ഓർമ്മകൾ മാത്രം. ഞാൻ പതുക്കെ ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങി. എവിടേക്കെന്നറിയാതെ എന്തിനെന്നറിയാതെ ഓരോ കാലടികളും പതുക്കെ എടുത്തു വെച്ച് ലക്ഷ്യമില്ലാത്ത യാത്രയിലേക്ക് ഞാനും നീങ്ങി. കലങ്ങി മറിഞ്ഞ് അപ്പോഴും മലവെള്ളം ഒഴുകിക്കൊണ്ടേയിരുന്നു.